നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ചികിത്സാ രംഗത്തെ പദ്ധതിയായ പുനർജനി കോവിഡാനന്തര ചികിത്സയ്ക്ക് കണ്ടോത്ത് ആയുർവേദ ആശുപത്രിയിൽ വിപുലമായ സൗകര്യമൊരുങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സാ വാർഡ്, ഒ പി ക്ലിനിക് എന്നിവയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി കോവിഡ് രോഗം മാറി ശാരീരിക മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് കിടത്തി ചികിത്സ നൽകുന്നതിനും രോഗലക്ഷണമുള്ളവർക്ക് ചികിത്സ പ്രതിരോധ മരുന്നും നൽകുന്നതിനും സാധിക്കും. രാവിലെ 10 മണി മുതൽ 2 മണി വരെ കാഷ്വാലിറ്റി ഡോക്ടറെ കാണുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനും സാധിക്കും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സൗഭാഗ്യ പദ്ധതി വിശദീകരിച്ചു. കൌൺസിലർ ഫൽഗുനൻ, ഡോക്ടർ നിമിത, ഡോക്ടർ ഗോപിനാഥൻ, സ്റ്റാഫ് സെക്രട്ടറി പവിത്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ആശ്വാസം. ദേശീയപാതയോരത്ത് മുറിച്ചിട്ട മരങ്ങൾ പി ഡബ്ല്യു ഡി അധികൃതർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചു. മരങ്ങൾ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായി തീർന്നിരുന്നു. ദേശീയപാത വികസനത്തെ തുടർന്ന് പാതയോരത്തെ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തി തുടർന്നു വരുന്നതിനിടയിലാണ് മുറിച്ചിട്ട മരങ്ങളും ശാഖകളും വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായിത്തീരുന്നത്. ഇത് റോഡപകടങ്ങൾക്കും കാരണമായി. ഇതിനെ തുടർന്നാണ് മുറിച്ചിട്ട മരങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് പയ്യന്നൂർ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ രേഖാമൂലം പി ഡബ്ല്യു ഡി റോഡ്സ് എൻ എച്ച് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിച്ചത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും യാത്രക്കാർക്കും ഈ കാൽനട യാത്രക്കാർക്കും മറ്റ് മോട്ടോർ വാഹന ഉപഭോക്താക്കൾക്കും അപകടമുണ്ടാകുന്ന രീതിയിൽ നിൽക്കുന്ന മരങ്ങളും മറ്റു ഹോൾഡിങ്സുകളും ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഉത്തരവുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ NH 66 കാലിക്കടവ് മുതൽ പിലാർത്ത വരെയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. പക്ഷേ അത് മുറിച്ചു മാറ്റപ്പെടുന്ന മരങ്ങൾ റോഡ് ഇരുവശവും കൂട്ടിവെക്കുന്നത് അപകടത്തിന് കാരണമാണ്. മുറിച്ചിട്ട മരങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന നടപടി ഏറെ ആശ്വാസകരവും സ്വാഗതാർഹവുമാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് മാറ്റാൻ വേണ്ടുന്ന ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകൾ മോട്ടോർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നടക്കം വന്നതിന്റെ ഭാഗമായിട്ട് പി ഡബ്ല്യു ഡി അത് മാറ്റാൻ വേണ്ടി അടിയന്തരമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് ഏറെ നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം ഇത്തരമൊരു വികസനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൊതുജനങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷെ അതില്ലാതെ ഇത്തരം വികസന പ്രവർത്തനം നടത്തുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഒരു ഇത്. അധികാര സ്ഥാപനങ്ങളും അധികൃതരും സുരക്ഷാ നടപടികൾ സ്വീകരിക്കുമ്പോഴും പൊതുജനങ്ങളും വാഹന ഡ്രൈവർമാരും ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിച്ചാൽ മാത്രമേ റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെയെങ്കിലും സാധിക്കൂ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും ഒപ്പം വൃത്തിഹീനമായ ചുറ്റുപാടിലുള്ള ജീവിതവും അക്രമവാസനയുള്ള പിതാവിനെ ഭയന്നുകൊണ്ടുള്ള ദിനരാത്രങ്ങൾ. കൊച്ചി വാടിപ്പുറത്തെ പ്രസീതയുടെയും 4 മക്കളുടെയും ജീവിതം ഇങ്ങനെ. നിരാലംബരായ ഈ അമ്മയെയും കുഞ്ഞുങ്ങളെയും സഹായിക്കാൻ സുമനസുകൾ എത്തുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. നാം നിറഞ്ഞുണ്ണുമ്പോൾ അടുത്തുള്ളവൻ അരവയറെങ്കിലും ഉണ്ണുന്നുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ടോ? അത്രഷ്ണിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പഴയ സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അത് കൈമോശം വന്നിട്ടില്ലെന്ന് ഈ കോവിഡ് കാലം പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രസീതയുടെയും 4 പിഞ്ചുമക്കളുടെയും ദുരിത ജീവിതമാണ് ഈ കാണുന്നത്. അഴുക്കുവെള്ളം നിറഞ്ഞ് തീർത്തും വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ഈ മഹാമാരിക്കാലത്തും 4 കുട്ടികളുൾപ്പെടെയുള്ള ഈ 6 അംഗ കുടുംബം കഴിയുന്നത്. ശുചിമുറി പോലും ഇല്ലാത്ത ഒറ്റമുറി വീട്ടിൽ നല്ല ഭക്ഷണമോ വസ്ത്രമോ പഠന സൗകര്യങ്ങളോ ഇല്ലാതെയാണ് ഇവർ കഴിയുന്നത്. എന്നാൽ ഇവരനുഭവിക്കുന്ന ഈ ദാരിദ്ര്യത്തെക്കാൾ എത്രയോ ഭീകരമാണ് ഈ കുട്ടികളുടെ പിതാവ് രാജേഷ് ഇവരോട് ചെയ്യുന്ന കൊടിയ പീഡനങ്ങൾ. കുട്ടികളിൽ ഏറ്റവും ചെറിയവന്റെ കാലിൽ പോലും 3-ലധികം തുന്നിക്കെട്ടലുകളുണ്ട്. കത്തികൊണ്ട് അച്ഛൻ കുത്തി കീറിയതാണ്. പ്രസീതയുടെ ശരീരത്തിലുമുണ്ട് എത്രയോ തുന്നിക്കെട്ടലുകൾ. കുറെ കൊല്ലായി ഞാനിങ്ങനെ വെള്ളത്തിലാ ജീവിക്കുന്നത്. ഒന്നും നമുക്ക് സഹായം ഒന്നുമില്ല. ഇവരവിടെ അച്ഛനെ കൊണ്ട് എപ്പം വെള്ളം കുടിച്ചിട്ട് ദ്രോഹമാണ്. ഞാനും മക്കളും കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. എപ്പം നോക്കുമ്പോൾ അടിയും കുത്തുവല്ലാണ് ഇവരച്ഛനെ കൊണ്ടില്ലത്. 4 മക്കളും ഞാനിപ്പം വെള്ളത്തിലാണ് ജീവിക്കുന്നത്. നമുക്കൊരു കക്കൂസില്ല, നല്ല ഒരു വീടില്ല. അരക്കടം വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ഉള്ളിലെല്ലാം തണുപ്പാണ്. എപ്പം ശ്വാസം മുട്ടെല്ലാം പിള്ളേർക്ക് ഇടക്കിടക്ക് രോഗങ്ങൾ വരുന്നത്.
നമുക്കൊന്നും കഴിവില്ല, നമ്മളെ സഹായിക്കണം, നമ്മളെ രക്ഷിക്കണം. ഇവരുടെ കൂടെയല്ല രാജേഷിന്റെ താമസം. ചെറുവത്തൂർ സ്വദേശിയായ രാജേഷ് മദ്യത്തിനടിമയാണ്. ഇടയ്ക്ക് ഈ വീട്ടിലേക്ക് വന്നു കയറുന്നത് തന്നെ മാരകായുധങ്ങളുമായാണ്. ഈ വാർത്തയെടുക്കാൻ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പോകുന്നതിന് തലേ ദിവസവും രാജേഷ് ഇവിടെ എത്തിയിരുന്നു. വഴക്കു തുടങ്ങിയപ്പോഴേ ഏറ്റവും ചെറിയ മകൻ അച്ഛന്റെ കത്തിയെടുത്ത് തന്റെ പുസ്തകത്തിനകത്ത് ഒളിച്ചുവച്ചു. അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഇന്നലെ ഉപദ്രവിക്കാതെ പോയതെന്ന് നിഷ്കളങ്കനായി അവൻ പറഞ്ഞു കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് കരഞ്ഞു പോകും. നാട്ടുകാർക്ക് ഇവരെ സഹായിക്കണമെന്നുണ്ട്. എന്നാൽ സഹായവുമായി അവരെത്തിയാൽ രാജേഷ് അവരെയും ഉപദ്രവിക്കുമെന്നാണ് സമീപവാസികളും പറയുന്നത്. അന്ന് ഇത് അന്നത്തെ 70,000 കൊണ്ട് ഇത് എടുത്ത വീടായത്. അത് അന്ന് തന്നെ നാട്ടുകാർ ഇതൊക്കെ സഹായിച്ചു എടുത്ത പൂർത്തിയാക്കിയത്. 70,000 കൊണ്ട് അന്ന് വീടാക്കാനാവില്ല. ഇത്രയും വീടാക്കിയത് കല്ല് കടത്തി വീടാക്കിയത് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ്. പിന്നീട് ഇവർ വീട്ടിൻ്റെ ഈ കല്യാണം രാജേഷ് കഴിച്ചതോടുകൂടി ഇതിൻ്റെ സ്വത്തിൻ്റെ രേഖയെല്ലാം കൈക്കലാക്കി അമ്മ കൊണ്ട് കൊടുത്ത് പണയം വെച്ചു, കള്ളു കുടിച്ചു. അതൊക്കെയാണ് അമ്മേൻ്റെ ചികിത്സിക്കുന്ന പറഞ്ഞത്. പക്ഷേ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണ് പണയം വെച്ചത്. അതിപ്പം തിരിച്ചെടുക്കാനാവുന്നില്ല. ആകെയുള്ള 5 സെന്റും ഈ വീടുമാണ് ഇവർക്കുള്ളത്. എന്നാൽ ഈ സ്ഥലത്തിന്റെ ആധാരം രാജേഷിന്റെ മാതാവ് യശോദയുടെ കയ്യിലാണ്. ആധാരമില്ലാത്തത് കൊണ്ട് തന്നെ വീട് പാസായി കിട്ടുകയോ അല്ലെങ്കിൽ ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങളോ ഇവർക്ക് ലഭിക്കാതെ പോവുകയാണ്. പ്രസീതയും പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങളും ദുരിതക്കയത്തിലാണ്. അവർക്കൊരു കൈ നൽകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. കരിവെള്ളൂർ സമരനായകനായ AV കുഞ്ഞമ്പുവിന്റെ ജീവൻ തുടിക്കുന്ന ശില്പം നിർമ്മിച്ച് ഉണ്ണീക്കാനായി. ശില്പം വിലയിരുത്താൻ AV കുഞ്ഞമ്പുവിന്റെ മക്കളായ കരിവെള്ളൂർ മുരളി, ജയദേവൻ എന്നിവർ സന്ദർശിച്ചു. സ്വാതന്ത്ര്യ സമര പോരാളിയും കരിവെള്ളൂർ സമരനായകനുമായ സഖാവ് AV കുഞ്ഞമ്പുവിന്റെ പൂർണകായ പ്രതിമയുടെ നിർമ്മാണത്തിലാണ് ശില്പി ഉണ്ണീക്കാനായി. CPIM കോറോം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായാണ് ശില്പം നിർമ്മിക്കുന്നത്. അധികാരത്തിനുമേൽ കീഴ്പ്പെട്ട് ജീവിച്ച മനുഷ്യരുടെ ഉന്നമനത്തിനായി നടന്ന കേരള സമരങ്ങളുടെ ഭാഗമായ AV കുഞ്ഞമ്പുവിന്റെ ചരിത്രം തലമുറകളായി കൈമാറപ്പെടേണ്ടതാണ്. തന്റെ നാടിനുവേണ്ടി ജീവിതം സമർപ്പിച്ച അദ്ദേഹം 1980 June 8 അന്തരിച്ചത്. 3 മാസത്തോളമായി ഈ ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഉണ്ണീക്കാനായി. 5x5 രൂപത്തിലുള്ള കളിമണ്ണിൽ നിർമ്മിച്ചെടുത്ത ശില്പം വെങ്കലത്തിലേക്ക് വാർത്തെടുത്താണ് പൂർത്തിയാക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന ശില്പം AV മക്കളായ കരിവെള്ളൂർ മുരളി, ജയദേവൻ, CPIM കോറോം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ഗംഗാധരൻ എന്നിവർ സന്ദർശിച്ചു. മൊത്തം 16 വർഷം ഇരുട്ടിലായി പോയൊരു ജീവിതം, എത്രയോ തവണ നിരന്തരമായ മർദ്ദനത്തിൻ്റെ അടിയുടെ കൊണ്ടുള്ള ചാർജിൻ്റെ പലതരം ആക്രമണങ്ങളുടെ ഈ ചോരയൊലിക്കുന്ന മുറിവുകളുമായി മരിച്ചു എന്ന് പലവട്ടം കരുതിയിട്ടും ആ മരണത്തിൻ്റെ കയ്യിൽ നിന്ന് പിന്നെയും ധീരമായി മുന്നോട്ട് വന്ന വലിയ ജീവിതം, അത് വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി പരിചയപ്പെടുത്താൻ ഉണ്ണിക്കാനായി എന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട ശില്പിയുടെ പരിശ്രമം വലിയ അളവിൽ ഉപകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശില്പനിർമ്മാണത്തിൽ സഹായികളായി അർജുൻ, അനുരാഗ്, അഭിജിത്ത് എന്നിവരും ഉണ്ണീക്കാനായിക്കൊപ്പമുണ്ട്. കരിവെള്ളൂർ സമരത്തിൻ്റെ വീരനായകൻ AV കുഞ്ഞമ്പുവിൻ്റെ ഈ പൂർണകായ ശില്പം നമുക്കറിയാം, അദ്ദേഹം നമ്മുടെ വേർപിരിഞ്ഞ 40 വർഷത്തിന് ശേഷമാണ് ഇപ്പം പൂർത്തിയാവുന്നത്. അപ്പോൾ ഈ ശില്പം കളിമണ്ണിലാണ് ആദ്യം നിർമ്മിച്ചത്. അപ്പോൾ ഇത് ഇപ്പോൾ മാസങ്ങളോളം സമയമെടുത്താണ് ഈ ശില്പം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മുടെ കോറോം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ശില്പം നിർമ്മിക്കുന്നത്. എഴുത്തച്ഛൻ ശില്പം, AKG ശില്പം, K.Karunakaran, APJ അബ്ദുൾ കലാം, വൈക്കം മുഹമ്മദ് ബഷീർ, 15 ഗാന്ധി ശില്പങ്ങൾ തുടങ്ങി കേരളത്തിന് അകത്തും പുറത്തുമായി ഉണ്ണീക്കാനായി നിർമ്മിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സ്വാമി വിവേകാനന്ദ യുവപ്രതിഭ പുരസ്കാരം, ക്ഷേത്രകലാ അക്കാദമി ശില്പകലാ പുരസ്കാരം എന്നിങ്ങനെ നിരവധി അംഗീകാരം ഉണ്ണീക്കാനായിയെ തേടിയെത്തിയിട്ടുണ്ട്. കാഴ്ചയിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ എന്നും കൗതുകകരമായ അനുഭൂതിയാണ്. അത്തരത്തിൽ സഖാവ് AV കുഞ്ഞമ്പുവിന്റെ ജീവൻ തുടിക്കുന്ന ശില്പം നിർമ്മിച്ചിരിക്കുകയാണ് ശില്പി ഉണ്ണീക്കാനായി. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അനുശ്രീ കണ്ണൻ ടി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരിസ്ഥിതി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു. CPIM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി E. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു.
തൃക്കരിപ്പൂർ വെള്ളാപ്പ് ഐ ടി തീരദേശ റോഡിന് സമാന്തരമായുള്ള ഒരേക്കറിലധികം വരുന്ന പുറമ്പോക്ക് ഭൂമിയിൽ നിന്നും വ്യാപകമായി കണ്ടൽ ചെടികൾ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വെട്ടിനശിപ്പിക്കുകയും തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരം പരിസ്ഥിതി വിരുദ്ധ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനയുമായി രംഗത്ത് വരികയും ചെയ്തതിനെതിരെയാണ് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ലീഗ് നേതാക്കന്മാർ ഉൾപ്പെടുന്ന സ്വകാര്യ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന് വേണ്ടിയാണ് വ്യാപകമായി കണ്ടൽ കാടുകൾ നശിപ്പിച്ചതെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു. കാടുകൾ സംരക്ഷിച്ചു നിർത്താൻ പുതിയവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആ പഞ്ചായത്തിന്റെ ഒരു സൗഭാഗ്യമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് പകരം പഞ്ചായത്ത് പ്രസിഡന്റ് മനസ്സിലാക്കിയെടുത്തോളം പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഒക്കെ തന്നെ ഇത് വെട്ടിമുറിക്കാൻ ആവശ്യമായിട്ട് നേതൃത്വം നൽകി എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇതൊരു ഒരു കാരണവശാലും അനുവദിക്കാൻ വേണ്ടി കഴിയില്ല. പിഴുതുമാറ്റിയ മുഴുവൻ സ്ഥലങ്ങളിലും വരും ദിവസങ്ങളിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. സമരപരിപാടിയിൽ വേങ്ങാട്ട് കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. വി വി കൃഷ്ണൻ, കെ വി ജനാർദ്ദനൻ, എം കെ ഹാജി, നസീർ, സി ബാലൻ, ഇ നാരായണൻ, ടി വി കുഞ്ഞികൃഷ്ണൻ, പി എ റഹ്മാൻ, കെ വി കാർത്യായനി, എം കെ കുഞ്ഞികൃഷ്ണൻ, കെ വി പത്മനാഭൻ, എ ജി ബഷീർ, എം രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടി യു, പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റി, ചെറുകുന്ന് ടെലഫോൺ ഭവന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. അവരവരുടെ പ്രതിഷേധം വളരെ ശക്തമായ രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഗവൺമെന്റ് ഈ നമുക്കറിയാം പോവിക്കാലത്തുള്ള പരിമിതി നമുക്കറിയാം. നമുക്ക് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഒരു പരിധി വരെ ഉള്ള ആളുകളെ വെച്ചുകൊണ്ട്, വളരെ ചുരുങ്ങിയ ആളുകളെ വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നാം സംഘടിപ്പിക്കുന്നത്. മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടി യു, പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റി, ചെറുകുന്ന് ടെലഫോൺ ഭവന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. പി കെ സത്യൻ അധ്യക്ഷത വഹിച്ചു. ഒ വി പവിത്രൻ, എം വി ബാലൻ, പി വിനോദ്, കെ പി രാജൻ, വിനോദ് പൂങ്കാവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. എം എസ് എഫ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ എ ഇ ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കുക, അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. എം എസ് എഫ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഷജീർ ഇക്ബാൽ ദളിത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഫസ്റ്റ് ബെല്ലടിക്കാത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇനിയും നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമാണ് എം എസ് എഫിനെ സൂചിപ്പിക്കാനുള്ളത്. ഒരു അധ്യയന വർഷം പൂർത്തീകരിക്കപ്പെട്ടു, രണ്ടാമത്തെ അധ്യയന വർഷമാണ്. ഇവിടെയും ഓൺലൈൻ പഠന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം, സൗകര്യങ്ങളില്ലാത്തത് മൂലം ക്ലാസ് റൂമിന് പുറത്തിരിക്കേണ്ടി വരുന്ന സാധുക്കളായ വിദ്യാർത്ഥികൾ. നിയോജക മണ്ഡലം പ്രസിഡന്റ് അൻവർ ഷക്കീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് എസ് കെ നൌഷാദ്, സക്കീർ താറ്റേരി, ഷമ്മാസ് ദാവൂദ് എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ഹസീബ് തട്ടുമ്മൽ, ഐമൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂർ സി എച്ച് സിയിലെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കിടപ്പു രോഗികൾക്കായുള്ള വാക്സിൻ കുത്തിവയ്പ് ആരംഭിച്ചു. ഇതിനായുള്ള സ്നേഹകവചം വാഹനം സി എച്ച് സി പരിസരത്ത് വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കരിവെള്ളൂർ സി എച്ച് സിയിലെ ആരോഗ്യ പ്രവർത്തകർ കിടപ്പു രോഗികൾക്ക് അരികിലെത്തി കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകി തുടങ്ങി. സ്നേഹകവചം എന്ന പേരിട്ട വാഹനത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ പി പി കിറ്റും ധരിച്ച് വീടുകളിലെ കിടപ്പു രോഗികൾക്കരികിലെത്തി വാക്സിൻ നൽകുന്നത്. ഇത് ഇത്തരം രോഗികളിൽ വലിയ മനോധൈര്യവും ആശ്വാസവും പകർന്നു. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ 120 പേർക്കാണ് വാക്സിൻ നൽകുന്നത്. ചടങ്ങിൽ എ ഷീജ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ അമീന അസ്ലം, പി വി നാരായണൻ മാസ്റ്റർ, എം മധുസൂദനൻ, എ വി രമണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് കൈപ്പാട് നെൽകൃഷി വിത്തിടൽ ചടങ്ങ് കീഴറയിൽ നടന്നു. എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു.
കൈപ്പാട് നെൽകൃഷി വിത്തിടൽ ചടങ്ങും ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഉദ്ഘാടനവും എം വിജിൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായിട്ടാണ് നെൽകൃഷിയുടെയും അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയുടെയും സംയുക്ത പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലും നല്ല രീതിയിൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിനും കൃഷിഭവനും സാധിച്ചിട്ടുണ്ട്. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അനുഷ AN, എ സുരേന്ദ്രൻ, എം ഗണേശൻ, പി വിനീത, പ്രേമ സുരേന്ദ്രൻ, രേഷ്മ പരാഗൻ, വി പുഷ്പവല്ലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഓൺലൈൻ പഠനത്തിന് ആവശ്യമായത്ര സൗകര്യങ്ങളില്ലാത്ത 15 കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകിക്കൊണ്ട് ചെറുതാഴം രാമവിലാസം LP സ്കൂൾ മാതൃകയായി. കല്യാശ്ശേരി MLA എം ബിജിൻ മൊബൈൽ ഫോണുകളുടെ വിതരണം നിർവഹിച്ചു. ഈ ഗൂഗിൾ മീറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ ടീച്ചർ തന്നെ, പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെ, ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് പോയ കുട്ടികൾ അവരുടെ ടീച്ചറെ പോലും നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ടീച്ചറെ കണ്ടുകൊണ്ട്, ഒപ്പരം പഠിക്കുന്ന തൻ്റെ കൂട്ടുകാരെ കണ്ടുകൊണ്ട് ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്യണം എന്ന് കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ സംവിധാനത്തിലേക്ക് നമ്മുടെ പഠനം മാറ്റാൻ തീരുമാനിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ, രക്ഷാകർതൃ സമിതി അംഗങ്ങൾ, അധ്യാപകർ, EK നായനാർ സാംസ്കാരിക വേദി, റെഡ് സ്റ്റാർ കോവൽ, SFI മട ഏരിയ കമ്മിറ്റി, ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് എന്നിവരുടെ സംഭാവനയായാണ് മൊബൈൽ നൽകിയത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PP അംബുജാക്ഷൻ, വാർഡ് മെമ്പർ BP ശാന്ത, PTA പ്രസിഡന്റ് PP രാമചന്ദ്രൻ, നോഡൽ ഓഫീസർ VV രമേശൻ, ഹെഡ്മിസ്ട്രസ് KV പ്രേമലത എന്നിവർ സംസാരിച്ചു. വിദ്യാലയ പഠന സഹായ സമിതി പ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ, ക്ലബ്ബ്, വായനശാല പ്രവർത്തകർ, PTA ഭാരവാഹികൾ, അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കല്യാശ്ശേരി മണ്ഡലത്തിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠനോപകരണം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് എം വിജിൻ MLA. ചെറുകുന്ന് ബോർഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലയൺസ് ക്ലബ് ട്രഷറർ PK പത്മനാഭൻ നായർ നൽകിയ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു MLA. ഒരു ഘട്ടത്തിലും പഠനം മുടങ്ങരുത്. ഓൺലൈനായി കുട്ടികൾക്ക് നേരിട്ട് ക്ലാസ് എടുത്തു കൊടുത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കണമെന്ന തീരുമാനമാണ് എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ വിപുലമായ പ്രധാന അധ്യാപകരുടെ യോഗം വിളിച്ചു ചേർത്ത് നാം കണക്കെടുത്തപ്പോൾ 400+ കുട്ടികൾക്ക് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഫോൺ കിട്ടാത്ത പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ച ചെറുകുന്ന് ബോർഡ് സ്കൂളിലെ 3 വിദ്യാർത്ഥികൾക്ക് PK പത്മനാഭൻ നായർ സൗജന്യമായി ഡിജിറ്റൽ പഠനോപകരണങ്ങൾ നൽകി. MVജിൻ MLA പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം സേവാസമിതി സെക്രട്ടറിയും ചെറുകുന്ന് ലയൺസ് ക്ലബ് ട്രഷററുമാണ് PK പത്മനാഭൻ നായർ. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, AV പ്രഭാകരൻ, PK ഹസൻകുഞ്ഞി, AV നാരായണൻ, MV വത്സലൻ, സ്കൂൾ PTA ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഓട്ടോമാറ്റിക് സാനിറ്റൈസർ വൈൻഡിംഗ് മെഷീൻ നിർമ്മിച്ച് മാടായി സ്കൂളിലെ 8th ക്ലാസ് വിദ്യാർത്ഥി പഴയങ്ങാടി അടുത്തിലയിലെ എ സായന്ത്. ലോക്ക്ഡൌണിൽ വീട്ടിലിരിക്കുമ്പോഴാണ് സായന്ത് സാനിറ്റൈസർ വൈൻഡിംഗ് മെഷീൻ നിർമ്മിച്ചത്. സായന്തിനെ എം വിജിൻ MLA അഭിനന്ദിച്ചു. കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ അടുത്തിലയിലെ സായന്ത് കണ്ടുപിടുത്തങ്ങൾക്കായി സമയം ചിലവഴിക്കുന്നു. ഇങ്ങനെയാണ് സായന്ത് സ്വന്തമായി സാനിറ്റൈസർ വൈൻഡിംഗ് മെഷീൻ നിർമ്മിച്ചത്. മെഷീന് മുന്നിൽ കൈകാണിച്ചാൽ സാനിറ്റൈസർ ലഭിക്കും. ഓട്ടോമാറ്റിക് സെൻസർ, ബാറ്ററി, മോട്ടോർ എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. ഞാൻ ആക്കിയത് ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ആണ്. ഇതിന്റെ ഉദ്ദേശം കൊറോണ കാലത്ത് തൊടാതെ തന്നെ സാനിറ്റൈസർ നമ്മളെ കൈമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇതാക്കാൻ എടുത്ത സാധനങ്ങൾ സെൻസറും DC മോട്ടോറാണ്. അമ്മ ഷൈനിയുടെയും അച്ഛൻ ജയന്റെയും പ്രോത്സാഹനം സായന്തിന് ലഭിച്ചു. സ്കൂളിലെ അധ്യാപകരും നിർദ്ദേശങ്ങൾ നൽകി. സ്വന്തമായി സാനിറ്റൈസർ വൈൻഡിംഗ് മെഷീൻ നിർമ്മിച്ച സായന്തിനെ എം വിജിൻ MLA അഭിനന്ദിച്ചു. വാഴക്കുണ്ടം ഗവൺമെന്റ് LP സ്കൂളിൽ ഫീനിക്സ് അതിജീവനത്തിന്റെ സർഗാത്മക കാലം എന്ന പേരിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ, ഗണിത പരിശീലനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ സമാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഫീനിക്സ് അതിജീവനത്തിന്റെ സർഗാത്മക കാലം എന്ന പരിപാടിയിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ, ഗണിത പരിശീലനം, ഹലോ ഇംഗ്ലീഷ്,
നിർമ്മാണ പരിശീലനം, രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണം തുടങ്ങിയ പരിപാടികൾ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പരിപാടിയുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. മാത്യു കാരിത്താങ്കൽ, രജിത സജി, ജോസഫ് വർഗീസ്, ടി ബിജു, സജിമോൻ കെ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപ്പുഴ. നിർധന വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമൊരുക്കി ചെറുപുഴ കെ എസ് ഇ ബി ജീവനക്കാരുടെ കൂട്ടായ്മ. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സഹായധനം ഏറ്റുവാങ്ങി. നിർധന വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിനോടൊപ്പം തന്നെ കെ എസ് ഇ ബി ജീവനക്കാരുടെ കൂട്ടായ്മയിൽ വൈദ്യുതീകരിക്കാത്ത രണ്ട് വീടുകൾ വൈദ്യുതീകരിച്ചു നൽകാനും കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സി എ ടി യു തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി എം ബി ബാബുരാജ്, കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീജിത് എസ് നാഥ്, രാജൻ കരിമ്പൻ, ടോമി ആന്റണി, സി ആർ സന്തോഷ്, കെ വി രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുപ്പുഴ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.